ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുകയണക്കൽ അന്തിമഘട്ടത്തിൽ. ഇതുവരെ 90%-ൽ അധികം പ്രദേശത്തെ പുക പൂർണ്ണമായും നിയന്ത്രിച്ചു. അതേസമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാലിന്യ പ്ലാന്റ് സന്ദർശിച്ച നിരീക്ഷണ സമിതി തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ച ആരോഗ്യ സർവേ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എസ്കവേറ്ററുകളും ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ ജീവനക്കാരും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചേർന്നാണ് ബ്രഹ്മപുരത്ത് ഊർജിതമായി പ്രവർത്തിക്കുന്നത്. മണ്ണുവാന്തികൾ ഉപയോഗിച്ച് മാലിന്യം നീക്കി കുഴികൾ രൂപപ്പെടുത്തി അതിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് പുക പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്നത്. ഏറെ ശ്രമകരമായ ഉദ്യമം അവസാന ഘട്ടത്തിലാണ്. നിലവിൽ 7 സെക്ടറുകളിൽ 5 തീ പൂർണ്ണമായി അണച്ചതായി ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. 6-ാമത്തെ 7-ാമത്തെ സെക്ടറിൽ ചെറിയതായിട്ട് ഒരു സ്മോൾഡറിംഗ്, ഒരു പല ലേയേഴ്സ് ഓഫ് വേസ്റ്റ് ഉള്ളപ്പോൾ താഴെയുള്ള ഒരു ലെയർ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ അടുത്തുള്ള ലെയറിൽ ചെറിയ ചെറിയ സ്മോൾഡറിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ഐസൊലേറ്റഡ് ഫയേഴ്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇത് ഈ പുകയും ഈ തീയും അണച്ച് പെട്ടെന്ന് തന്നെ ഒരു നോർമൽ ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബ്രഹ്മപുരത്ത് പുകയണക്കാൻ മാലിന്യം ഇളക്കി മറിച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന നിലവിലെ രീതി തന്നെയാണ് ഏറ്റവും ഫലപ്രദമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A.J.തിലകന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിദഗ്ധ സമിതി യോഗം വിലയിരുത്തിയിരുന്നു. അതേസമയം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് തീരുമാനിച്ച ആരോഗ്യ സർവേ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ ആരോഗ്യവകുപ്പിന്റെ സമഗ്ര അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഗരത്തിലെ അർബൻ ഹെൽത്ത് സെന്റേഴ്സിൽ എല്ലാ ഹെൽത്ത് സെൻറ്റേഴ്സിലും ശ്വാസ ക്ലിനിക്കുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ശ്വാസ ക്ലിനിക്കിൽ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് നടത്തുന്നതിന് സാധിക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒരു ടീം കാക്കനാട് ഹെൽത്ത് സെൻ്ററിൽ അവരുടെ സേവനം ഈ വരുന്ന ആഴ്ചകളിൽ ഉടനെ തന്നെ അവരുടെ സേവനം കൂടി ലഭ്യമാക്കുകയാണ്. ഇതിനിടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി പ്ലാന്റിൽ സന്ദർശനം നടത്തി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.